ടി എം കെ എച്ച് യു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു വീഡിയോയിൽ ലീനിയർ പ്രോഗ്രാമിൻ്റെ തിയറി പാർട്ടുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എന്താണ് ലീനിയർ പ്രോഗ്രാമിങ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനാണ് അപ്പോൾ നമുക്കറിയാം ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക ഒന്ന് മാക്സിമൈസും മറ്റൊന്ന് മിനിമൈസും മാക്സിമൈസ് എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പനിക്ക് മാക്സിമം എത്ര പ്രോഫിറ്റ് നേടിക്കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ ലീനിയർ പ്രോഗ്രാമിലൂടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മിനിമൈസ് എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പനിക്ക് അവരുടെ കോസ്റ്റ് എത്രത്തോളം മിനിമൈസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഫൈൻഡ് ഫൈൻഡിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമൈസ് പ്രോബ്ലം ആണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു ക്വസ്റ്റിന്റെ സഹായത്തോടു കൂടി നോക്കാം ഓക്കെ ഇനി നമുക്ക് ലീനിയർ പ്രോഗ്രാമിങ്ങിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഗ്രാഫിക്കലി എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം നോക്കൂ ഇവിടെ ഒരു ക്വസ്റ്റിൻ സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി മാക്സിമൈസ് സെഡ് ഇസ്ഇക്വൽ ടു ഫോർ എക്സ് പ്ലസ് വൈ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് സെഡ് ഈസ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് വൈ ദെൻ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട് രണ്ട് കൺസ്ട്രെയിൻസുകളാണ് തന്നിട്ടുള്ളത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നയൻറ്റി അഗെയിൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എക്സും വൈയും സീറോയ്ക്ക് സീറോയോ അല്ലെങ്കിൽ സീറോയ്ക്ക് മുകളിലോ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിത് ഗ്രാഫിക്കലിയാണ് സോൾവ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഇപ്പൊ രണ്ട് കൺസ്ട്രെയിൻസുകളാണ് തന്നിട്ടുള്ളത് അപ്പൊ അതിൽ ഞാൻ ആദ്യത്തിന് തന്നെ ഇങ്ങോട്ട് എടുത്ത് ഫസ്റ്റ് തന്നെ എക്സ് പ്ലസ് വൈ ഞാൻ ഇതിനെ ഈക്വൽ ടു ഫിഫ്റ്റി എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അതിന് ഇക്വേഷൻ വണ്ണെന്ന് എടുത്തു ഓക്കെ ഇനി എനിക്ക് ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഒന്ന് ഫൈൻഡ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സിന്റെയും വാല്യൂസ് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോ എക്സ് വൈ അപ്പൊ ഞാൻ നോക്കുന്നത് ഫസ്റ്റ് എക്സിന്റെ വാല്യൂ സീറോ ആവുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും ഇപ്പോൾ നോക്കാം എക്സിന്റെ വാല്യൂ സീറോ ആവുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ സീറോ ആവുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ഈ എക്സിന്റെ സ്ഥാനത്ത് സീറോ ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് സീറോ പ്ലസ് വൈ ഈക്വൽ ടു ഫിഫ്റ്റി സോ വൈ ഈക്വൽ ടു ഫിഫ്റ്റി അപ്പോൾ എക്സ് സീറോ ആവുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് ഫിഫ്റ്റിയാണ് അഗൈൻ വൈയുടെ വാല്യൂ സീറോ ആവുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും അപ്പോ വൈയുടെ വാല്യൂ സീറോ ആവുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ് അപ്പൊ ഞാൻ സെയിം ഇക്വേഷൻ ഈ ഇക്വേഷനിൽ വൈന്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എക്സ് പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സോ എക്സ് ഇസ് ടു ഫിഫ്റ്റി അപ്പോ വൈയുടെ വാല്യൂ സീറോ ആകുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും ഫിഫ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതേപോലെ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണ് സെക്കൻഡ് ഇക്വേഷൻ എന്താണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നയന്റി ഓക്കെ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഈ സെക്കൻഡ് ഇക്വേഷനിൽ ഇതേപോലെ ഞാൻ എക്സിന്റെയും വൈന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം ഓക്കെ ക്സ് വൈ എന്ന് കൊടുത്തു ഓക്കെ അപ്പോ എക്സിന്റെ വാല്യൂ സീറോ ആവുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും അപ്പോൾ എക്സിന്റെ വാല്യൂ സീറോ ആവുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ എക്സിന്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ത്രീ ഇൻ ടു സീറോ പ്ലസ് വൈ ഇസ് ഈക്വൾ ടു നയൻറ്റി എന്നാണ് അപ്പോൾ സീറോ പ്ലസ് വൈ ഇസ് ഈക്ൽ ടു നയൻറ്റി സോ വൈ ഇസ് ഈക്ൽ ടു നയൻറ്റി വൈയുടെ വാല്യൂ എന്താണ് എന്ന് കിട്ടി ഇനി അതേപോലെ വൈയുടെ വാല്യൂ സീറോ ആവുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ് അപ്പോൾ വൈയുടെ വാല്യൂ വൈ സീറോ ആവുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ് അപ്പോൾ വൈ സീറോ ആകുന്ന സമയത്ത് ഞാൻ ഇവിടെ ത്രീ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ സീറോ എന്ന് കൊടുത്തു ഈക്വൽ ടു നയൻറ്റി ഓക്കെ അപ്പോൾ എന്ത് കിട്ടും ത്രീ എക്സ് ഈക്വൽ ടു നയന്റി സോ എക്സ് ഇസ് ഈക്വൽ ടു നയൻറ്റി ഡിവൈഡ് ബൈ ത്രീ ദാറ്റ് ഈസ് തേർട്ടി ഓക്കെ അപ്പോൾ എക്സിന്റെ വാല്യൂ സീറോ വൈയുടെ വാല്യൂ സീറോ ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ ഇവിടെ എന്താ കിട്ടുന്നത് തേർട്ടി എന്നാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിലും നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഫൈൻഡ് ചെയ്തു ഇനി ഇത് നമുക്കൊരു ഗ്രാഫ് പേപ്പറിൽ അടയാളപ്പെടുത്തിയിട്ട് ബാക്കി പ്രോബ്ലം ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻസിൽ നിന്നും എക്സിന്റെയും വൈൻ്റെയും വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രാഫ് പേപ്പറിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തണം ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാനത് ഗ്രാഫിലേക്ക് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് നോക്കോളൂ ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് സീറോ ആണ് വൈ എത്രയാണ് ഫിഫ്റ്റി ആണ് അപ്പോൾ ദാ എക്സ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എക്സ് സീറോ ആണ് വൈ എത്രയാണ് ഫിഫ്റ്റി ആണ് അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് സെക്കൻഡ് എക്സ് ഫിഫ്റ്റി ആണ് വൈ എത്രയാണ് സീറോ ആണ് അപ്പൊ വൈ ഇതാണ് വൈ സീറോ എക്സ് എത്രയാണ് ഫിഫ്റ്റിയാണ് ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് കണക്ട് ചെയ്യിക്കാം യെസ് ഇപ്പൊ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ് അപ്പൊ ഞാൻ ഇതിന്റെ വാല്യൂസ് ഒന്ന് ഇവിടെ എഴുതാണ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ സീറോ ആണ് വൈ എന്ന് പറയുന്നത് ആണ് അതേപോലെ ഇവിടെ എന്താണ് വൈ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് വൈ എന്ന് പറയുന്നത് സീറോ ആണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അപ്പം ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക എങ്ങനെയാണെന്ന് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് സീറോ ആണ് വൈ എന്ന് പറയുന്നത് നയൻറ്റി ആണ് അപ്പോൾ ഇവിടെ വരും ദെൻ എക്സ് എന്ന് പറയുന്നത് തേർട്ടി ആണ് വൈ എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ എക്സ് ഇവിടെ വൈ ഇവിടെ സീറോ ആണ് എക്സ് എന്ന് പറയുന്നത് തേർട്ടി ഓക്കെ ഇനി ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്യിക്കണം അപ്പൊ ഇതും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം ഫീസിബിൾ റീജ്യൻ എന്ന് പറയാം നമ്മൾ രണ്ട് ഇക്വേഷൻസ് എടുത്തു നോക്കണം അപ്പോൾ രണ്ട് ഇക്വേഷൻസിലും പറയുന്നത് ലെസ്ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അപ്പൊ ലെസ്ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് ഈ ഭാഗത്തായിരിക്കും വരിക അപ്പൊ നമുക്ക് ഈ ഒരു പോർഷൻ ഞാൻ ഇത്രയും പോർഷൻസ് ഒന്ന് ഷെയ്ഡ് ചെയ്യാണ് ഓക്കെ ഇത്രയും പോർഷൻസ് ആണ് ഷെയ്ഡ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇക്വേഷിന്റെ മുകളിലേക്ക് പോകും അത് ഇതിന്റെ മുകളിലേക്കും എടുക്കാൻ പറ്റില്ല കാരണം എന്താണ് അത് ഫസ്റ്റ് ഇക്വേഷന്റെ മുകളിലേക്ക് പോകും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് സോ ഇനി നമ്മൾ ഇതിൻ്റെ നാല് കോർണർ ഒന്ന് അടയാളപ്പെടുത്തുകയാണ് ഫസ്റ്റ് കോർണർ ഞാനത് ഇവിടെ അടയാളപ്പെടുത്തുകയാണ് എ ദീസ് സീറോ ഫിഫ്റ്റി ദെൻ അടുത്ത കോർണർ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ദാറ്റ് ഈസ് അത് എത്രയാണ് വരുന്നത് എക്സ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് വാല്യൂ എക്സ് ആയിരിക്കും അപ്പം എക്സിൽ എത്രയാണ് അത് വരുന്നത് എക്സിൽ വരുന്നത് ട്വന്റി ആണ് ഓക്കെ വൈയിൽ വരുന്നത് എത്രയാണ് ആണ് ഓക്കെ എക്സിൽ ട്വന്റിയും വൈയിൽ തേർട്ടിയും ആണ് വരുന്നത് ഓക്കെ അതിന് ഞാൻ ബി എന്ന് കൊടുത്തു ദെൻ ഇതാണ് നോക്കേണ്ടത് ദിസേസ് എത്രയാണ് വരുന്നത് എക്സിൽ എത്രയാണത് തേർട്ടിയാണ് അത് സീറോ ആണ് ഓക്കെ ദൻ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കൊടുക്കുകയാണ് ദാറ്റ് ഈസ് സീറോ സീറോ അത് എക്സും വൈ ഒക്കെ എന്താണ് സീറോ ആണ് ഇനി നമുക്ക് ഇതിന്റെ മാക്സിമം വാല്യൂസ് ഫൈൻഡ് ചെയ്യണം അപ്പം അതിന് നമ്മുടെ ഒബ്ജെക്റ്റീവ് ഫംഗ്ഷൻ ഞാൻ നോട്ട് എടുത്ത് എഴുതുകയാണ് ഒബ്ജെക്ടീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് സെഡ് ഇ സീക്ര ടു ഫോർ എക്സ് പ്ലസ് വൈ ആണ് ഓക്കെ അപ്പൊ എയുടെ വില ഞാൻ ഇവിടേക്കൊന്ന് കൊടുക്കുകയാണ് എ എന്ന് പറയുന്നത് എത്രയാണ് സീറോ ഫിഫ്റ്റി ആണ് എന്ന് എത്രയാണ് ട്വന്റി തേർട്ടിയാണ് ട്വന്റി തേർട്ടി ലൈക്ക് എക്സ് വൈ ഇങ്ങനെയാണ് കേട്ടോ ഇത് എക്സ് ഇത് വൈ എന്നുള്ള രീതിയിലാണ് ദെൻ സി എന്ന് പറയുന്നത് എത്രയാണ് സി മീൻസ് തേർട്ടി സീറോ എവിടെയുണ്ട് തേർട്ടി സീറോ ദെൻ ഡി എന്ന് പറയുന്നത് സീറോ സീറോ ഓക്കേ ഞാൻ ഈ ഇക്വേഷൻസിലേക്ക് ഈ ഓരോ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് എക്സിന്റെയും വൈന്റെയും വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോ ഫോർ ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാ സീറോ പ്ലസ് വൈന്റെ വാല്യൂ എത്രയാണ് ഫിഫ്റ്റി ഓക്കെ അപ്പോൾ ഫോർ ഇൻറ്റു സീറോ എന്തായിട്ടുണ്ട് സീറോ ആയിട്ടുണ്ട് പ്ലസ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഫ്റ്റി കിട്ടി ഓക്കെ ഇനി അടുത്തത് അടുത്തത് ഫോർ ഇൻറ്റു ട്വന്റി പ്ലസ് തേർട്ടി ഓക്കെ അപ്പോൾ എയ്റ്റി പ്ലസ് തേർട്ടി എയ്റ്റി പ്ലസ് തേർട്ടി എന്ന് പറഞ്ഞാൽ വൺ ടെൻ ആണ് നെക്സ്റ്റ് വരുന്നത് സിയുടെ വാല്യൂ ഫോർ ഇൻറ്റു തേർട്ടി പ്ലസ് സീറോ ദാറ്റ് ഈസ് ഫോർ ഇന് തേർട്ടി മീൻസ് വൺ ട്വന്റി ദെൻ ഇത് വരുന്നത് ഫോർ ഇന്റു സീറോ പ്ലസ് സീറോ ദീറോ ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം വാല്യൂ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം സോ അപ്പൊ ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ലീനിയർ പ്രോഗ്രാമിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഓക്കെ